ഹായ് ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ വീഡിയോകൾക്ക് ഷാഫീസ് ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തൂ. ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PH സ്കെയിലാണ്. ശരിക്കും പറഞ്ഞാൽ PH സ്കെയിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അതിൽ ഇത്രയധികം പഠിക്കാനുള്ളത്. ഞങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. ഒരിക്കലും PH സ്കെയിൽ എന്ന് എന്താണ് എന്ന് ഒരു എക്സാമിനും ചോദിക്കാറില്ല. കാരണം എല്ലാവർക്കും അറിയാതെ പവർ ഓഫ് ഹൈഡ്രജൻ ആണെന്ന്. PH എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? പവർ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആണ് എന്താ PH സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷൻ്റെയോ ഒരു സബ്സ്റ്റൻസിൻ്റെയോ അത് ആസിഡാണോ ആൽക്കലിയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് സ്കെയിലാണ് എന്തെന്ന് പറയുക, PH സ്കെയിൽ എന്ന് പറയുക. So that is scale measures how acidic or basic a substance is. ഒരു സബ്സ്റ്റൻസോ ഒരു സൊല്യൂഷനോ ആസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്കെയിലാണ് എന്തെന്ന് പറയുന്നത്, PH സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൊറാൻസൺ ആണ് എന്ത് PH സ്കെയിൽ കണ്ടുപിടിച്ചത്. സൊറാൻസൺ ആണ് PH സ്കെയിൽ കണ്ടുപിടിച്ചത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. 0 to 14 ആണ്. 0 to 14. അപ്പോൾ 0 മുതൽ 7 വരെ എന്താണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്? ആസിഡാണ്, അസിഡിക്കാണ്. 7 മുതൽ 14 വരെ എന്തെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്? ബേസിക്കാണ്. ഓക്കെ, 7 എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ അല്ലേ? സോ അത് ന്യൂട്രൽ ആണ്. ഇതാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. 0 to 7 വരെ അസിഡിക് ഇൻ നേച്ചർ, 7 to 14 വരെ ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. സോ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെ? 0 to 14 വരെയാണ്. 0 to 7 വരെ അസിഡിക്കാണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7 to 14 എന്ന് പറയുന്നത് ബേസിക് ഓർ ആൽക്കലൈൻ. ഓക്കെ, ഇതാണ് PH എന്ന് പറയുന്നത്, PH സ്കെയിൽ എന്ന് നമ്മൾ പറയുന്ന പവർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ന്യൂട്രൽ എന്ന് പറയുന്നതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ജലം. ജലം എന്ന് പറയുമ്പോൾ എല്ലാ ജലത്തിനെ കുറിച്ചും പറയാൻ പറ്റില്ല. വാട്ടർ അല്ലേ, വാട്ടർ എന്ന് പറയുമ്പോൾ പ്യുർ വാട്ടർ, ശുദ്ധമായ വെള്ളത്തിൻ്റെ PH എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? 7 ആണ് എന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ 7 ഒരു എക്സാമ്പിളാണ്. ഒരു എക്സാമിന്, സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും എന്താണ് PH വാല്യൂ അല്ലെങ്കിൽ PH സ്കെയിൽ എന്നല്ല ചോദിക്കുന്നത്. ഒരു സബ്സ്റ്റൻസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തന്നിട്ട് അതിൻ്റെ PH എത്ര എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വാസ്തവം. അസിഡിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ്, ഹൈഡ്രജൻ അയോൺസ് ദാൻ ദ പ്യുർ വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ദാൻ ദ പ്യുർ വാട്ടർ, ദാറ്റ് ഈസ് 7 നെക്കാളും കൂടുതൽ, ഇൻ ദ കേസ് ഓഫ് പ്യുർ വാട്ടർ ആണേ. ദൻ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ലോ കോൺസെൻട്രേഷൻ of H+ ions than the pure water. Okay, adana basic solution enna parayunnathu. Appo ithrayum karyangal idu basic aayittu parayanulladana, ningal manasilakki vekkya. PH scale ennu parayunnathu power of hydrogen ions aanu. Then scale measures how acidic or basic a substance is, allengil a solution is. Oru solution oru substance o acidic aano alkaline aano ennu namukku measure cheyan nammale help cheyina scale aanu endennu parayunnathu PH scale ennu parayunnathu. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 0 to 14 ആണ്. 0 to 7 എന്ന് പറയുന്നത് അസിഡിക്കാണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ദൻ 7 to 14 എന്ന് പറയുന്നത് ബേസിക് ഓർ ആൽക്കലൈൻ ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ ശരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിന് ആവശ്യമായിട്ട് ഉള്ള ഫാക്റ്റുകളാണ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസിൻ്റെ PH വാല്യൂ എത്രയെന്നാണ് പഠിക്കാൻ പോവുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നതെല്ലാം NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ SERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന
ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊല്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻസ് സൊല്യൂഷൻ്റെ പി എച്ച് മൂല്യമാണ് അല്ലെങ്കിൽ പി എച്ച് വാല്യൂ ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചോളുക. അതായത് ആദ്യത്തേത് ബ്ലഡാണ്. ഓക്കെ, ബ്ലഡിൻ്റെത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് ബ്ലഡ് എന്ന് ചോദിച്ചാൽ 7.35 to 7.45. എന്താണ്? 7.35 to 7.45 സ്ലൈറ്റ്ലി ആൽക്ലൈൻ കണ്ടീഷനാണ്. ഓക്കെ, ന്യൂട്രലും ആയിട്ട് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് 7.5 അടുത്ത് വരുന്നതേ ഉള്ളൂ. 7.35 to 7.45 ആണ് ബ്ലഡിൻ്റെ എന്തെന്ന് പറയുന്നത് പി എച്ച് വാല്യൂ എന്ന് പറയുക. ദൻ വാട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു പ്യുർ വാട്ടർ ആണെങ്കിൽ എത്രയെന്ന് പറഞ്ഞു, 7. ദാറ്റ് ഈസ് ന്യൂട്രൽ കണ്ടീഷനാണ്. 7 ആണ് പ്യുർ വാട്ടറിൻ്റെ പി എച്ച് മൂല്യം അല്ലെങ്കിൽ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഇനി രണ്ടെണ്ണം കൂടെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കുവാണേ. സർഫസ് വാട്ടർ, കാരണം ചില കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് സർഫസ് വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണെന്നുള്ളത്. ഓപ്ഷനകത്ത് 7 ഉണ്ട്, വേറെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. അപ്പം പെട്ടെന്ന് നിങ്ങൾ വാട്ടർ കണ്ടിട്ട് എന്തെന്ന് എഴുതരുത്, 7 എന്ന് എഴുതരുത്. സർഫസ് വാട്ടർ എന്ന് പറഞ്ഞാൽ 6.5 to 8.5 ആണ്. 6.5 to 8.5 ആണ് സർഫസ് വാട്ടറിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വേറൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചതാണ് സീ വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്. സീ വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നല്ല ആൽക്ലൈൻ കണ്ടീഷൻ ആയിരിക്കും അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ ആയിരിക്കും അല്ലേ. 7.5 to 8.4 എന്നാണ് പറയുന്നത്. 7.5 to 8.4. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിൽക്കാണ്. മിൽക്ക് 6.5 to 6.7 ആണ് ഏതിൻ്റെ, മിൽക്കിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് പാലിൻ്റെ പി എച്ച് മൂല്യം എത്ര, 6.5 to 6.7 ആണ് അല്ലേ. അപ്പോൾ ന്യൂട്രലിൽ, ഓൾമോസ്റ്റ് ന്യൂട്രലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം 7 വന്നുകൊണ്ടിരിക്കുകയാണ് മിൽക്കിൻ്റെ പി എച്ച് എന്ന് പറയാം. ദെൻ അടുത്തത്, കാരണം അതിനകത്ത് തന്നെ ന്യൂട്രലിലേക്ക്, കംപ്ലീറ്റ് ന്യൂട്രലിലേക്ക് വരാത്തതിന് കാരണം ലാക്ടിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ് കേട്ടോ. മിൽക്കിനകത്ത് ലാക്ടിക് ആസിഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം, അതുകൊണ്ടാണത് അസിഡിക് കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത്. ദെൻ അടുത്തത് യൂറിൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അതിൻ്റെ നോർമൽ കണ്ടീഷനിൽ 6 ആയിരിക്കും. 6 ആണ് നോർമൽ കണ്ടീഷനിൽ. അപ് ടു 7.5 വരെ പോവാം കേട്ടോ. ഇത് ഞാനൊരു കണ്ടീഷൻ പറഞ്ഞേ ഉള്ളൂ, പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് എഴുതേണ്ട ആൻസർ എത്രയാണ്, 6 ആണ് യൂറിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്, പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി 6. ദെൻ അടുത്തത് സലൈവ, സലൈവയ്ക്കകത്ത് ഉമിനീരിൽ എത്രയാണ് പി എച്ച് വാല്യൂ. സോ വാട്ട് ഈസ് ദ പി എച്ച് വാല്യൂ ഓഫ് സലൈവ, 6.5 to 7.4 ആണ് സലൈവയ്ക്കകത്ത് കാണുന്നത്, ഉമിനീരിൽ കാണുന്നത്. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും മൂല്യം കൂടും കേട്ടോ. ഈ സലൈവയ്ക്കകത്ത് ഉള്ളതിനേക്കാളും എന്താണ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഡിപ്പെൻസ് അപ്പോൺ ദ ഫുഡ് വി കൺസ്യൂം. നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് പി എച്ച് വാല്യൂവിൽ വ്യത്യാസം വരാം. പക്ഷേ എന്താണ് സലൈവയ്ക്കകത്ത് നോർമൽ കണ്ടീഷനിൽ നമ്മൾക്ക് എക്സാമിന് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് 6.5 to 7.4 ആണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. മിക്കവാറും ഞാൻ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഫുഡ് അസിഡിക് ആണെങ്കിൽ, കൂടുതൽ അസിഡിക് ആണ് നമ്മൾ കഴിക്കുന്നത്, അപ്പോൾ ഇത് ആസിഡ് കണ്ടീഷനിൽ ഇതിൽ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. മീൻസ് 6.5 ഈ പി എച്ച് മീൻസ് അസിഡിക്കിലേക്ക് വരും. ദറ്റ് ഈസ് ഏത് മുതൽ ഏത് വരെ, ദറ്റ് ഈസ് 0 to 7 തന്നെ കുറച്ചും കൂടെ ബാക്കിലേക്ക് വരും. ഓക്കെ, സോ ദറ്റ് ഈസ് അബൌട്ട് ദ സലൈവ. അടുത്തത് ടീ ആണ്, ചായ. ചായയിൽ എത്രയാണ് പി എച്ച് മൂല്യം, 5.5 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5.5 ആണ് ചായയിൽ. ഓക്കെ, ഇനി വേറൊരു എക്സാമിന് ഞാൻ കണ്ടതാണ്, പി എസ് സിക്ക് ഒന്നുമല്ല, മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചതാണ്. സോ വാട്ട് ഈസ് ദ പി എച്ച് ഓഫ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയുടെ, കാരണം ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. ഗ്രീൻ ടീയിൽ 7 to 10 ആണ് ഗ്രീൻ ടീയിൽ ഉള്ള പി എച്ച് മൂല്യം അല്ലെങ്കിൽ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്, 7 to 10 ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടീ, ചായയിൽ എത്രയായിരുന്നു, 5.5 ആയിരുന്നു. ഓക്കെ, ദൻ വിനീഗർ, വിനാഗിരിയിൽ എത്രയാണ് ചോദിച്ചു ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2.9 ആണ്
വിനീഗറിൽ ഉള്ളത്. 2.9 ശരിക്കും പറഞ്ഞാൽ 2.42 എന്താണ് 3 വരെയൊക്കെയാണ് വിനീഗറിൻ്റെ അത് പറയുന്നത്. പക്ഷേ പി എസ് സിയുടെ ആൻസർ 2.9 ആണ്. ദെൻ കോഫി, കോഫിയിൽ എത്രയാണ് വരുന്നതെന്നുള്ളതാണ്, 5 ആണ്. ഓക്കെ, 5 ആണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. 5 ദറ്റ് ഈസ് ശരിക്കുള്ള വാല്യൂ 4.85 to 5.10, ദറ്റ് ഈസ് ഇതാണ് ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്, കോമ്പറ്റീവ് എക്സാമിന് ചോദിക്കുന്നതിൽ നമുക്ക് എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ കോഫിയിൽ 5 ടീയിൽ 5.5 ഗ്രീൻ ടീയിൽ 7 to 10 ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ദെൻ അടുത്ത് ബിയറിൽ എത്രയാണ്, ബിയറിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.5 ആണ്. 4.5 ബിയർ, 4.5 ആണ് ബിയറിൽ ഉള്ളത്. അപ്പോൾ വൈൻ ചോദിക്കാം, വൈൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പി എസ് സിക്കല്ല മറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. വൈൻ്റെ എത്രയെന്ന് ചോദിച്ചാൽ 3 to 4 ആണ്. 3 to 4 ആണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ, ചിലപ്പം ചോദിക്കാം റെഡ് വൈൻ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, വൈൻ എന്നായിരിക്കില്ല ചോദിക്കുന്നത്, റെഡ് വൈനിൽ എത്രയാണ്. റെഡ് വൈനിലാണെങ്കിൽ 3.32 to 3.6, 3.3 മുതൽ 3.6 വരെയാണ് പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് വൈൻ ആണെങ്കിലോ 3 to 3.4 ആണ് വൈറ്റിലാണെങ്കിൽ. ഓക്കെ, റെഡും വൈറ്റും വൈൻ്റെ കാര്യം കൂടെ പഠിച്ചു വെച്ചോണം, ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞേ ഉള്ളൂ, കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, ദെൻ അടുത്തത് ലെമൺ ജ്യൂസിലാണെങ്കിൽ, നാരങ്ങ വെള്ളത്തിലാണെങ്കിൽ എത്രയാണ്. 2.4 ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2.4 ആണ് ലെമൺ ജ്യൂസിൽ ഉള്ളത്. ഇനി അടുത്ത് നോക്കിക്കേ, സ്റ്റൊമക് ആസിഡ് വയറിനകത്തുള്ള അല്ലെ, സ്റ്റൊമക് ആസിഡ് അവിടെ എത്രയാണ് പി എച്ച് എന്ന് ചോദിച്ചാൽ 1.5 to 3.5 ആണ് സ്റ്റൊമക് ആസിഡിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയാം. ഇനി അടുത്ത് നോക്കിക്കേ, സ്പൈനൽ ഫ്ലൂയിഡ് 7.4 ആണ് സ്പൈനൽ ഫ്ലൂയിഡ്. ഇറ്റ്സ് എന്താണ്, നമ്മൾ ബ്ലഡുമായിട്ട് ഏകദേശം അത്രയും പി എച്ചിലേക്ക് അടുത്ത് വരുന്നു. 7.4 ആണ് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ടീയിൽ എത്രയാണ്, 5.5 ആണ് പി എച്ച് വാല്യൂ. ഗ്രീൻ ടീയിലാണെങ്കിൽ 7 to 10 ആണ്. ദെൻ വിനീഗർ ആണെങ്കിൽ 2.9 ആണ്. കോഫിയിലാണെങ്കിൽ 5. ശരിക്കും വാല്യൂ എന്ന് പറയുന്നത് 4.85 to 5.10, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടുന്നേ ഉള്ളൂ. ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത് പിൻ പോയിൻ്റ് ചെയ്തോളൂ, 5 ആണ്. ദെൻ ബിയറിൽ എത്രയാണ്, 4.5. ഇനി വൈനിലാണെങ്കിൽ 3 to 4 ആണ്. 3 to 4 ആണ് വൈനിൽ. അതിനകത്ത് റെഡ് വൈൻ ചോദിക്കാം, ചിലപ്പം ചാൻസ് ഉണ്ട് റെഡ് വൈൻ ആണെങ്കിലോ. കാരണം ഒരു പ്രാവശ്യം വൈൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നവർ വിചാരിക്കുക ഇപ്രാവശ്യം റെഡ് വൈൻ കടന്നോട്ടെ, നമ്മൾ ഏത് പഠിച്ചു വയ്ക്കും, 3 to 4 പഠിക്കും. കാരണം ഓപ്ഷനകത്ത് അതുണ്ടാവും. 3.32 to 3.6 ആണ് റെഡ് വൈൻ. ദെൻ വൈറ്റ് ആണെങ്കിൽ 3 to 3.4 ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ലെമൺ ജ്യൂസിലാണെങ്കിൽ എത്രയാണ്, 2.4 ആണ്. 2.4. ദെൻ സ്റ്റൊമക് ആസിഡ് ദെൻ 1.5 to 3.5. ദെൻ അടുത്തെന്താണ്, സ്പൈനൽ ഫ്ലൂയിഡിൽ എത്ര, 7.4. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾമോസ്റ്റ് ഇതെല്ലാം പഠിച്ചു കാണും. ഞാൻ പറഞ്ഞല്ലോ ഇത് മറന്നു പോകാൻ എളുപ്പമാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എഴുതി തന്നെ പഠിക്കുക. ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ കാണുക. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ എന്ത് ചെയ്യുക, എഴുതിയിടുക, ഈ വാല്യൂസ് എല്ലാം എഴുതിയിടുക. നിങ്ങൾ ആ ഒരു ഓർഡർ അനുസരിച്ച് പഠിച്ചു പോവുക. ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഇതിൽ ഒന്നും മാറ്റി വെക്കാനില്ല, എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി മറ്റുള്ളത് ചോദിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ചോദിക്കും. പക്ഷേ എന്നാലും ഇത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കുറവല്ല. ആ ഒരു മാർക്ക് നമുക്കറിയാം, കേരള പി എസ് സി പോലെയുള്ള എക്സാമുകൾക്കാണെങ്കിൽ ഒരു മാർക്കിൻ്റെ വാല്യൂ എന്താന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. റാങ്ക് 500, 600 റാങ്കുകൾ മാറും അല്ലേ. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് പഠിച്ചിട്ട് പോവുക, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്.